നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സാമ്പത്തിക മാന്ദ്യവും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലെ പണക്കുറവും മൂലം ജർമ്മനിയിലെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിച്ചേക്കാമെന്ന് ആരോഗ്യമന്ത്രി ജെൻസ് സ്പാൻ മുന്നറിയിപ്പ് നൽകി ആൻറ്റിബോഡി ടെസ്റ്റുകൾ തിങ്കളാഴ്ച മുതൽ ജർമ്മനിയിൽ ആരംഭിക്കും കോവിഡ് നിയന്ത്രണത്തിൻ്റെ ചില ഇളവുകൾ തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലാവും ഇതനുസരിച്ച് ഹെയർ സ്റ്റൈൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിക്കും എന്നാൽ കർശനമായ ശുചിത്വം പാലിക്കണമെന്നും പ്രത്യേകം നിർദ്ദേശമുണ്ട് മെയ് ആറ് ബുധനാഴ്ച ജർമ്മൻ ചാൻസലർ അങ്കല മേർക്കലും പതിനാറ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ചർച്ചയിൽ പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും ബുണ്ടസ് ലീഗയുടെ തുടക്കവും ബുധനാഴ്ച പ്രഖ്യാപിച്ചേക്കും ജർമ്മനിയിൽ ഞായറാഴ്ച പല ആരാധനാലയങ്ങളും തുറന്നെങ്കിലും ഡ്രൈവിൻ സിനിമ പോലുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ ഇരുന്ന് ആളുകൾ ആരാധനകൾ നടത്തിയത് ഒരു സവിശേഷതയായി കൊറോണ നിയമങ്ങൾ നിയന്ത്രിക്കാൻ പോലീസ് ഹെലികോപ്റ്ററിലും ഡ്രോണുകളിലും പരിശോധന കർശനമാക്കി കർഫ്യൂ ആരംഭിച്ചതിന് ശേഷം ഇറ്റലിയിൽ കൊറോണ മരണങ്ങൾക്ക് ഞായറാഴ്ച ഏറ്റവും കുറവ് അനുഭവപ്പെട്ടു ഇറ്റലിയിലെ ഫ്യൂമിസിമോ വിമാനത്താവളത്തിൽ സ്മാർട്ട് ഹെൽമറ്റ് അഥവാ പോർട്ടബിൾ തെർമോസ്കാനർ സ്ഥാപിച്ചു യാത്രക്കാരിലും സ്റ്റാഫിലും ഉള്ളവർക്ക് കോവിഡ് പത്തൊൻപത് ഉണ്ടോ എന്ന് പരിശോധന നടത്തുന്ന യന്ത്രമാണ് സ്മാർട്ട് സ്കാനർ നിശ്ചിത അകലത്തിൽ നിന്ന് ഒരാളുടെ ശരീരത്തിൻ്റെ ഊഷ്മ വളർക്കാൻ തെർമോസ്കാനർ വഴി സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നിലവിൽ ഇത്തരത്തിലുള്ള മൂന്ന് ഹെൽമെറ്റുകളാണ് വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിയന്ന വിമാനത്താവളത്തിലും കൊറോണ പരിശോധനകൾ തുടങ്ങുന്നു നൂറ്റി യൂറോയാണ് കൊറോണ വൈറസ് ബാധയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് അവിടെ നൽകേണ്ട ചാർജ് ഫലം മൂന്ന് മണിക്കൂറിനുള്ളിൽ പുറത്തുവരും പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടിയും വരും ചെക്ക് റിപ്പബ്ലിക് അതിർത്തികൾ ജൂലൈ വരെ അടച്ചിടുമെന്ന് ഭരണകൂടം അറിയിച്ചു റഷ്യയിലെ പുതിയ കോവിഡ് അണുബാധയുടെ നിരക്ക് റെക്കോർഡ് ഭേദിച്ചു ഇതനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പതിനായിരം പേരാണ് കോവിഡ് ബാധ ഏറ്റതായി സ്ഥിരീകരിച്ചത് കൊറോണ പ്രതിസന്ധിയിൽ മനുഷ്യജീവിന് വേണ്ടി പോരാടുന്ന ആരോഗ്യ മേഖലയിലെ എല്ലാവർക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാരീസിൻ്റെ മുഖമുദ്രയായ ലോകപ്രശസ്തമായ ഐഫൽ ടവർ ശനിയാഴ്ച വൈകുന്നേരം ധവള നിറത്തിൽ പ്രകാശിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ആളുകളെയും നിശ്ചിത കാലയളവിൽ ക്വാറൻ്റൈൻ ചെയ്യണമെന്ന് ഫ്രാൻസ് പദ്ധതി തയ്യാറാക്കി പുതിയ ഹോട്ട്സ്പോട്ട് മാപ്പ് സീറോ ആകുന്ന ബ്രിട്ടനിൽ കൊറോണ നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു വിദേശത്തു നിന്നും കേരളത്തിലേക്ക് മടങ്ങാൻ നാല് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം പ്രവാസികൾ നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കേരള സർക്കാർ അറിയിച്ചു ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം നാൽപ്പതിനായിരം കടന്നു ലോകത്ത് ഇതുവരെയായി മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം പേരെയാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കടന്നിട്ടുണ്ട് ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം ജർമ്മനിയിൽ കൊറോണ ബാധിതരുടെ എണ്ണവും മരണനിരക്കും വളരെ കുറവാണ് ഞായറാഴ്ച അനുഭവപ്പെട്ടത് പുതിയ ഇരുന്നൂറ്റി പതിനാറ് കേസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർക്കാണ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണം പുതിയത് നാൽപ്പത്തി അഞ്ച് ഉൾപ്പെടെ ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നായി എന്നാൽ സുഖം പ്രാപിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കടന്നിട്ടുണ്ട് ആക്റ്റീവ് കേസുകൾ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറായിട്ട് കുറഞ്ഞിട്ടുണ്ട് സീരിയസ് കേസുകളുടെ എണ്ണം രണ്ടായിരത്തി ഒരുന്നൂറായും കുറഞ്ഞിട്ടുണ്ട് ഇതുവരെ ടെസ്റ്റിന് വിധേയമായവരുടെ എണ്ണം ഇരുപത്തിയഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം കടന്നിട്ടുണ്ട് സ്പെയിനിലും മരണനിരക്കിലും രോഗബാധിതരുടെ എണ്ണത്തിലും കുറവ് അനുഭവപ്പെടുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പുതിയ കേസുകൾ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി നാല് പുതിയ മരണങ്ങൾ ഉൾപ്പെടെ ഇരുപത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേരാണ് മരിച്ചത് സുഖം പ്രാപിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം കവിഞ്ഞു ആക്റ്റീവ് കേസുകൾ എഴുപത്തി മൂവായിരം മാത്രമാണ് ഇറ്റലിക്കും ആശ്വാസ ദിനമായിരുന്നു ഞായറാഴ്ച ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് രോഗം ബാധിച്ചത് ഇതോടെ രണ്ട് ലക്ഷത്തി പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് നൂറ്റി എഴുപത്തി നാല് പുതിയ മരണങ്ങൾ ഉൾപ്പെടെ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് പേർ മരിച്ചിട്ടുണ്ട് സുഖം പ്രാപിച്ചവരാവട്ടെ എൺപത്തി ഒരായിരം മാത്രമാണ് ആക്റ്റീവ് കേസുകൾ ഒരു ലക്ഷത്തിലധികം കടന്നിട്ടുണ്ട് സീരിയസ് കേസുകൾ ആയിരത്തി അഞ്ഞൂറിലധികമാണ് ഫ്രാൻസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പുതിയ കേസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറിൽ അധികം പേരെയാണ് രോഗബാധിതരായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതേസമയം മരണം പുതിയത് നൂറ്റി മുപ്പത്തി അഞ്ച് ഉൾപ്പെടെ ഇരുപത്തി അയ്യായിരത്തോളമായി ബ്രിട്ടനിൽ പുതിയ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കേസുകൾ ഉൾപ്പെടെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി രോഗബാധിതരുടെ എണ്ണം അതേസമയം മുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഞായറാഴ്ച മാത്രമായി മരിച്ചത് ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറായി സുഖം പ്രാപിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എണ്ണൂറ് കവിഞ്ഞു ബെൽജിയത്ത് ഏഴായിരത്തി എണ്ണൂറ് പേരും നെതർലൻഡ്സിൽ അയ്യായിരവും പേരും കോവിഡ് ബാധയേറ്റ് മരിച്ചിട്ടുണ്ട് അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും മാറ്റമില്ലാതെ തുടരുന്നു ഇന്ന് മാത്രമായി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് പേരാണ് രോഗബാധിതരായി കണ്ടെത്തിയിട്ടുള്ളത് ഇതോടെ ആകെ പതിനൊന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി എഴുന്നൂറ്റി പതിമൂ പതിനൊന്ന് പേരെ രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞു മരണം ആയിരത്തി നാൽപ്പത്തി അഞ്ച് ഉൾപ്പെടെ അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേർ അമേരിക്കയിൽ കോവിഡ് ബാധയേറ്റ് മരിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക അതോടൊപ്പം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം